ഹലോ മച്ചമാരെ, പാലക്കാടൻ പിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് റൊഡേഷ്യൻ റിഡ്ജ്ബാക്ക് എന്ന ഒരു ഡോഗ് ബ്രീഡിനെയാണ്. ആഫ്രിക്കയിൽ റൊഡീഷ്യ എന്ന സംസ്ഥാനത്ത് ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഡോഗ് ബ്രീഡാണ് ഇവർ. സിംഹങ്ങളുടെ എണ്ണം വളരെ കൂടുതലുള്ള സ്ഥലമാണ് ആഫ്രിക്ക. അതുകൊണ്ട് തന്നെ അവിടെയുള്ള വളർത്തുമൃഗങ്ങളെ സിംഹങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഒരു പുതിയ ബ്രീഡിനെ ഉണ്ടാക്കിയത്. രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലുള്ള ആഫ്രിക്കൻ നാടൻ നായയെയും ടെറിയർ, ഗ്രേറ്റ് ഡെയിൻ, ഗ്രേറ്റ് ഹൗണ്ട്, ബ്ലാക്ക് ഹൗണ്ട് എന്നീ ഫോറിൻ ബ്രീഡുകളെയും കൂട്ടിയോജിപ്പിച്ച് ഒരു ബ്രീഡുണ്ടാക്കി. അതാണ് റൊഡേഷ്യൻ റിഡ്ജ്ബാക്ക്. ഇവയുടെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ മെയിൽ ഡോഗ് ഏകദേശം 69 സെൻറ്റിമീറ്ററും ഫീമെയിൽ ഡോഗ് ഏകദേശം 66 സെൻറ്റിമീറ്ററും ഹൈറ്റ് വയ്ക്കുന്നു. ഏകദേശം 40 കിലോയോളം തൂക്കം വയ്ക്കുന്ന ഇവയ്ക്ക് വളരെ നല്ല മസ്കുലർ ബോഡിയായിരിക്കും. ഇവയുടെ മറ്റൊരു സവിശേഷത ഇവയുടെ മുതുകിന് മുകളിലുള്ള നീളത്തിലുള്ള ലൈനാണ്. ഇത് ഇവയെ മറ്റ് ഡോഗുകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. വളരെ നല്ല ഓട്ടക്കാരായ ഇവയ്ക്ക് മണിക്കൂറിൽ 30 കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ കഴിയും. വലിയ എസ്റ്റേറ്റുകളും ഫാമുകളും ഉള്ളവർക്ക് ഇവയെ വളർത്താൻ അനുയോജ്യമാണ്. ഇവയ്ക്ക് ഏകദേശം $700 മുതൽ $2000 വരെയാണ് വില വരുന്നത്. സിംഹത്തെപ്പോലും വിറപ്പിക്കുന്ന ഡോഗ് ആയതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ആഫ്രിക്കൻ ലയൺ ഡോഗ്, ആഫ്രിക്കൻ ലയൺ ഹണ്ട് എന്നിങ്ങനെ പേരുകളുണ്ട്. ആഫ്രിക്കൻ ഡോഗായ ഇവയ്ക്ക് ഇന്ത്യൻ ബ്രീഡായ ചെങ്കോട്ടൈ, കോംബൈ എന്നീ ബ്രീഡുകളോടുകൂടി സാമ്യമുണ്ട്. മനുഷ്യനുമായി വളരെ നല്ല സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുന്നവയും മറ്റു മൃഗങ്ങളുമായി അഗ്രഷനുള്ളവയുമാണ് ഇവർ. ആഫ്രിക്കൻ ബ്രീഡായ റൊഡേഷ്യൻ റിഡ്ജ്ബാക്കിനെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും പുതിയൊരു ബ്രീഡുമായി എത്തുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.